ഞാൻ സുബീഷാണ്. റുപ്പി മംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പി മംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഞാനാണ്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് എന്താണ് ഇൻഡെക്സ് ഫണ്ടുകളുടെയും സാധാരണ മ്യൂച്വൽ ഫണ്ടുകളുടെയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് എന്ന് പറയുന്നത്. സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ ഒരു ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയാം. ഇൻഡെക്സ് ഫണ്ടുകൾ ഒരു പാസീവ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സ്റ്റോക്കുകൾ അതേ അനുപാതത്തിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഫണ്ടുകളാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി 50 50 സ്റ്റോക്കുകളിലെ അതേ അനുപാതത്തിൽ വാങ്ങി സൂക്ഷി ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫണ്ടുകളാണ് ഈ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടുകൾ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഫണ്ട് മാനേജർക്ക് അതിൽ കാര്യമായിട്ടുള്ള റോളൊന്നുമില്ല. ഫണ്ട് മാനേജർ എന്താ ചെയ്യേണ്ടത്? അതാത് സ്റ്റോക്കുകൾ ആ ഇൻഡെക്സിൻ്റെ അതാത് അനുപാതത്തിൽ വാങ്ങുക, അതിന് മാനേജ് ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അതേസമയം ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ട് മാനേജർക്ക് വളരെയധികം ഫണ്ട് മാനേജ്മെൻറ്റ് ടീമിനും വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താ? കൃത്യമായിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കണം. ഇൻഡെക്സിനേക്കാളും അല്ലെങ്കിൽ മറ്റുള്ള റിലേറ്റഡ് ഫണ്ടുകളേക്കാളും ഒക്കെ ലാഭം തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളും ഐഡിയകളും കണ്ടുപിടിച്ച് ആ സ്റ്റോക്കുകളിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ സ്റ്റോക്കുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള സമയത്ത് എക്സിറ്റ് ചെയ്ത് വളരെ ഇൻവെസ്റ്റർമാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ അവർ ഈ ഫണ്ടുകൾ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജർമാരും ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനികളും വളരെയധികം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഈ സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ. പക്ഷേ ഇൻഡെക്സ് ഫണ്ടുകളിൽ അങ്ങനെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ല. അതേസമയം തന്നെ ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇപ്പോൾ നിഫ്റ്റി 1% നമുക്ക് ലാഭം ഒരു വർഷം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 1% ലാഭം തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ സാധാരണ മ്യൂച്വൽ ഫണ്ടുകളിൽ ആ നേട്ടം ചിലപ്പോൾ 2% ആയേക്കാം. അതേപോലെ തന്നെ ഈ ഫണ്ട് മാനേജറുടെ രീതികൾ കൃത്യമല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ 1% ലാഭം എന്നുള്ളത് ചിലപ്പോൾ നഷ്ടമോ അല്ലെങ്കിൽ ലാഭമില്ലാത്തൊരവസ്ഥയൊക്കെ ആയിട്ട് മാറിയേക്കാം. അപ്പോൾ ഒരു ഫണ്ട് മാനേജ്മെൻറ്റ് പ്രോസസ്സുമായിട്ട് വളരെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉള്ളതാണ് ആർക്ക്? ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകൾക്ക്. പാസീവ് മ്യൂച്വൽ ഫണ്ടുകളായിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകൾക്ക് അങ്ങനെ ഒരു റിലേഷനില്ല. ആ ഇൻഡെക്സിന് അനുസരിച്ച് മാത്രം ഇൻവെസ്റ്റഡ് ആകുന്ന ഫണ്ടുകളാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് സർവീസിലേക്ക് കോൺടാക്ട് ചെയ്യുക. 8848030018 ആണ് നമ്പർ.